Hi friends, pudiye video like ellarkkum swagatham. Njan inna clay paper ubayogichu oru pineapple undakkan povaanu. Appo idu preschool material aayittum nalla show piece aayittokke namakku ubayogikkan pattum. Appo ee pineapple undakkan njan mukhyamayittu eduthittullathu clay paperum oru plastic bottle aanu. Idu 250 milliliter oru palaya oru plastic bottle aanu. പിന്നെ ക്രേ പേപ്പർ രണ്ട് കളറ് പച്ച മഞ്ഞ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോള് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതിലോട്ട് ഒട്ടിച്ചെടുക്കും. ഒട്ടിച്ച് പിന്നെ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അത് ഉണങ്ങാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഫെവിക്കോള് വെള്ളം ചേർത്താണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത് ജോലി തുടങ്ങാം. ഇനി ഞാൻ ഈ മഞ്ഞ ക്രേ പേപ്പർ എടുക്കുകയാണ്. മഞ്ഞ ക്രേ പേപ്പർ 2 സെൻറ്റിമീറ്റർ വീതിയിൽ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു കട്ടിയുള്ള പേപ്പറിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവിൽ നമുക്ക് ഈ പേപ്പറിനെ ഒരു 50 കഷ്ണങ്ങളോളം നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു 50 പീസ് വേണം. ഈ ഒരു 250 മില്ലിയുടെ ബോട്ടിലിന് 50 പീസ് വേണം. നിങ്ങൾ വലിയ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വരും. 50ഓളം പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നീളത്തിന്. അപ്പോൾ ഞാൻ എല്ലാം അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു തന്നെ ഒരു പീസ് എടുക്കാം. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ദാ ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അകത്തോട്ട് മടക്കിയെടുക്കാം. മടക്കി ഒന്ന് ഇവിടെ വിരൽ വെച്ച് ഒന്ന് ഇവിടെ ഒന്ന് വിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി എടുത്തിട്ട് അകത്തോട്ട് മടക്കാം. ഇത് വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് പിന്നെ വിടർത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇതള് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ കട്ട് ചെയ്ത പീസ് എല്ലാം നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ചുരുട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പച്ച കളർ കട്ട് ചെയ്ത് റെഡിയാക്കാം. അത് 8 സെൻറ്റിമീറ്റർ നീളത്തിനാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെ ഇങ്ങനെ അതിൻ്റെ ഇലയ്ക്ക് വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുവരെ മാത്രം കട്ട് ചെയ്താൽ മതി. അത് കോണായിട്ട് കട്ട് ചെയ്തെടുക്കും. മൊത്തം കട്ട് ചെയ്ത് കളയണ്ട. ഇത്തരത്തിൽ ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്ത് മാറ്റും. ഇങ്ങനെ നമ്മൾ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത് ഈ വിഴുന്നത് നമുക്ക് ആവശ്യമുണ്ട്. അത് കളയണ്ട. ഇത് അതും കൂടി ആവശ്യമുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് റെഡിയാക്കാം.
നീട്ടി ഇനി ഇതുപോലെ ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് പീസും കട്ട് ചെയ്ത് ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇലയുടെ ഷേപ്പിനൊന്ന് നമുക്ക് ഒരു പെന്നെടുത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഇല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് പേപ്പറെല്ലാം കട്ട് ചെയ്ത് പൂർത്തി കട്ടിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. അതിലിപ്പോൾ അത് ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇത് ഈ ടിഷ്യൂ പേപ്പറിൽ ഒട്ടിക്കാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഫെവിക്കോൾ ഇവിടെ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടിക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഈ അടപ്പിൻ്റെ പുറത്ത് കുറച്ച് ഫെവിക്കോൾ കട്ടിയുള്ള ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ച ഇല ഇതിൽ പൊട്ടിച്ച് ചുറ്റിന് നമുക്ക് ഈ ഒരു പീസ് മുഴുവൻ നമുക്കിതിനെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ടത് ഒട്ടിപ്പിടിക്കും. ആദ്യത്തെ പീസ് നമ്മളിങ്ങനെ അടുപ്പിന് ചുറ്റും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ഒരല്പം താഴെയായിട്ട് കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പീസ് ഒരല്പം താഴെയായിട്ട് ചുറ്റും ഒട്ടിച്ചെടുക്കാം. ഇനി അടുത്ത് നമുക്ക് മഞ്ഞ ഒട്ടിക്കാം. ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിന് ചുറ്റും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ റൗണ്ട് മഞ്ഞ മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഇളകി വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ നന്നായിട്ടെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട് വീണ്ടും ഒട്ടിക്കാം. ഫെവിക്കോൾ ഉണങ്ങാൻ അല്പം സമയം എടുക്കും. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ലെയറും പിന്നെ ഇതുവരെയും നമുക്ക് ഈ മഞ്ഞ പേപ്പർ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒട്ടിച്ച് തീരാറായി. ഇനി ഇങ്ങനെ വന്നതെല്ലാം നമുക്ക് വീണ്ടും അതിൽ അതിൻ്റെ പുറത്തുകൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് ആ മഞ്ഞ കട്ട് ചെയ്തത് അത്രയും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ അടിഭാഗത്ത് ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ട്. അതും നേരത്തെ ചെയ്തതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് രണ്ട് മൂന്ന് ലെയർ ഈ ഇല തീരുന്നത് വരെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനം നമ്മളതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഐഡിയ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.